കേരളത്തിൽ മൊത്തം ഇപ്പോൾ വിദഗ്ധന്മാരാണ്. ഇവിടെ സംഭവിക്കുന്നതൊന്നും കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ല, ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയാൻ വിദഗ്ധന്മാർ മുക്കിലും മൂലയിലും പൊട്ടി മുളച്ചിരിക്കുകയാണ്. ആ വിദഗ്ധന്മാരെക്കുറിച്ച് കൃത്യമായി തന്നെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിദഗ്ധന്മാർക്ക് എന്തും പറയാമല്ലോ. പക്ഷേ അങ്ങനെ എന്തും പറയുന്നത് കേട്ട് ഒരു ഭരണകൂടത്തിന് ഇതുപോലുള്ള ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. ആ ഭരണകൂടത്തിന് ഒരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റം മോശമാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ആ സിസ്റ്റം മോശമാണ്, ഇവിടെ ദാരിദ്ര്യമാണ്, ഇവിടെ കടകൾ തുറക്കാൻ കഴിയുന്നില്ല, ഇവിടെ അമ്പലത്തിൽ പോകാൻ കഴിയുന്നില്ല, ഇവിടെ പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, ഇവിടെ യോഗങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഇത് കേരളത്തിന് മാത്രമുള്ള ഒരു സിസ്റ്റമല്ല. ഈ മഹാമാരിയുടെ കാലത്ത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് വച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് മാത്രമേ സംസ്ഥാനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും നിയന്ത്രണങ്ങൾ പിൻവലിക്കാനും സാധിക്കുകയുള്ളൂ. അതെന്തുകൊണ്ട് ഈ വിദഗ്ധന്മാരൊന്നും മനസ്സിലാക്കുന്നില്ല? അതങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ശരിയായേനെ, അത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ശരിയായേനെ എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കെട്ടിപ്പടുക്കാനും ആ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള മാനദണ്ഡങ്ങൾ പലതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. നാളെ കടകളെല്ലാം തുറക്കൂ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടകളെല്ലാം തുറന്നു കൊടുക്കണം എന്ന് പറയുന്ന രീതിയോട് ഒരു ജനാധിപത്യ സംവിധാനത്തിന് എങ്ങനെയാണ് യോജിക്കാൻ സാധിക്കുന്നത്? ഒരു ഭരണകൂടമില്ലേ? ജനങ്ങളുടെ ആധിപത്യമാണ് ജനാധിപത്യമെന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിലും ജനങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് നടപ്പിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താവും? അപ്പോൾ ജനങ്ങൾക്ക് അവകാശപ്പെടാം, അത് അനുഭാവപൂർവ്വം ഒരു ഭരണകൂടത്തിന് പരിഗണിക്കാം. ചിലപ്പോൾ അനുകൂലമായി നിലപാടെടുക്കാം, ചിലപ്പോൾ പ്രതികൂലമായ നിലപാടെടുക്കാം. പ്രതികൂലമായൊരു നിലപാടെടുത്താൽ ഉടനെ തന്നെ നിയമത്തെ വെല്ലുവിളിക്കും എന്ന് പറഞ്ഞാൽ അതിന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലുള്ള മറുപടി തന്നെയാണ് നൽകേണ്ടത്. അതിലെന്താ സംശയം? അതൊരു ഭീഷണിയുമല്ല, അതൊരു വെല്ലുവിളിയുമല്ല, അങ്ങനെ തന്നെയാണ് മറുപടി നൽകേണ്ടത്. വേറെ രീതിയിൽ കളിക്കാൻ ശ്രമിച്ചാൽ നേരിടേണ്ട രീതിയിൽ സാധാരണഗതിയിൽ എങ്ങനെയാണോ നേരിടുന്നത് അങ്ങനെ നേരിടേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് മനസ്സിലാക്കി കളിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഒരു ഭരണ സംവിധാനത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ഭരണ സംവിധാനം മുന്നോട്ട് വച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളെ മറികടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നിയന്ത്രണങ്ങൾ മറികടന്ന് കേരളത്തിൽ കടകളെല്ലാം തുറക്കാൻ വ്യാപാരികൾ തീരുമാനിക്കുന്നു, അമ്പലങ്ങളും പള്ളികളും എല്ലാം തുറക്കാൻ അതിൻ്റെ കമ്മിറ്റിക്കാർ തീരുമാനിക്കുന്നു, റോഡിൽ വാഹനങ്ങളുമായി ഇറങ്ങാൻ വാഹന ഉടമകളെല്ലാവരും തീരുമാനിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തിന് ഈ ഭരണകൂടം ഉണ്ടാകുന്നത്? ഇതേ ആളുകൾ തന്നെ തിരഞ്ഞെടുത്ത് വെച്ച ഭരണകൂടം അവിടെ ഇരിക്കുന്നത് എന്തിന്? അതുകൊണ്ട് അത്തരത്തിലുള്ള വേറെ രീതിയിലുള്ള കളികൾ കളിച്ചാൽ അത് മനസ്സിലാക്കി കളിക്കണം എന്ന് ആർജവത്തോടെ ഒരു ഭരണാധികാരി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വ്യാപാരികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അയ്യോ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോ എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് അതിനെ നട്ടെല്ലുള്ള നിലപാട് എന്ന് വിളിക്കാനാണ് ഇഷ്ടം.